യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ കടുത്തുരുത്തി തുരുത്തിപ്പള്ളി ഇടവാംഗമാണ്. ഞാൻ എൻ്റെ ജീവിതസാക്ഷി എന്ന് പറയുന്നത്, എനിക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എൻ്റെ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഒരു ചേച്ചി ഒരു ദിവസം എനിക്കൊരു പത്രം കൊണ്ടുതന്ന് അവിടെ പോയി ഉടമ്പടി എടുക്കണം, എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അത്രയും അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു, പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി. അപ്പോൾ എനിക്കൊരു 25 കൊല്ലമായിട്ട് എനിക്ക് നിരന്തരം മൈഗ്രെയിൻ ഉണ്ട്. മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്ക് അറിയാമോ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നാണെന്നുള്ളത്. ഒരു ഭക്ഷണത്തിൻ്റെ മണം നമുക്ക് അടിക്കത്തില്ല, വെയിൽ ഒട്ടും കൊള്ളത്തില്ല. വെയിൽ അങ്ങനെ യാത്ര പോയിച്ച് വന്നാലൊക്കെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ പാരസെറ്റമോൾ ഒന്നോ രണ്ടോ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഉടമ്പടി എടുക്കാം, എനിക്ക് രോഗസൗഖ്യം കിട്ടുമെന്ന് ഒരു പരീക്ഷണം എന്ന് പോലെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത്. ഞാൻ ഈ തൈലം എന്നും രണ്ട് നെറ്റിയിലും രണ്ട് ഇടതും വലതും തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ അശുരവും കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്ക് കുറച്ച് യാത്രയൊക്കെ പോയിച്ച് വന്നാലും ഛർദി കുറവായി, അല്ലെ വെയിൽ കൊണ്ടുവച്ച് വന്ന മൈഗ്രെയിൻ അളവും ഛർദിയായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ കുറവായപ്പോൾ എനിക്കതൊരു വിശ്വാസമായി. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ എഗിൽറ്റീസ് പഠിക്കുമായിരുന്നു, ഈ കാശുരവും കൊടുത്ത് വിട്ട് പ്രാർത്ഥിച്ച് അവർ രണ്ടുപേരും എഗിൽറ്റീസ് പാസ്സാകുകയും ചെയ്തു. അങ്ങനെ 2020 കൊറോണ സമയമായി. എൻ്റെ ഹസ്ബൻഡിനെ KSRTCയിലാണ് വർക്ക്. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് കോട്ടയം നാഗമ്പടത്തിൻ്റെ അവിടെ വെച്ച് ഒരു പ്രൈവറ്റ് ബസ് വന്നു. പുള്ളി ഇവിടെ ബൈക്കായിട്ട് വന്ന് തട്ടി. അയാൾ ഈ ഡ്രൈവർ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വരുമായിരുന്നു ബസ്സിൻ്റെ. പുള്ളിയുടെ ഇടതുകാലിൻ്റെ തക്ഷണം തകർന്നു പോയി. മുട്ടിനെ കീപ്പോട്ട് ഒരു സൈഡിൽ ഒരു തൊലിയല്ലാത്ത മുഴുവനും കാല് മുറിച്ച് കളയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ഒരവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പം ഞങ്ങൾ കൊറോണ സമയമായതുകൊണ്ട് ഓപ്പറേഷൻ പറയും, മാറ്റി വയ്ക്കും, ഡോക്ടർമാരെല്ലാം കുറവാണ്. അങ്ങനെ ഞങ്ങളൊരു 67 ദിവസം വളരെ ബുദ്ധിമുട്ടി, ഭക്ഷണം പോലും ഇല്ലാതെ ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ കടന്നു. അപ്പം എൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ വന്ന് ഈ കുടമ്പടി തൈലവും കാശുരവും കൊണ്ടുപോയി എന്നും ഈ പിന്നെ ഈ കമ്പി ഇട്ടിരിക്കുക കാലയിൽ ഗോവിണി പോലെ തുടം മുതൽ കാൽപാദം വരെ ഗോവിണി പോലെ കമ്പി ഇട്ടിരിക്കുക. ഞാൻ ആ കമ്പിയെ തൊട്ട് ഈ തൈലം തൂക്കുകയും വിശ്വാസ പ്രമാണം എനിക്ക് ഉറക്കം എത്ര എണ്ണം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ വിശ്വാസ പ്രമാണവും കൊന്തയും ചെല്ലുമായിരുന്നു. അപ്പോൾ ഡോക്ടർ കാല് മുറിച്ച് കളയുമെന്ന് തന്നെ തീർത്ത് പറഞ്ഞു. ഇങ്ങനെ ഈ തൈലം വരട്ടെ, എൻ്റെ ദൈവമേ എനിക്ക് കാലില്ലാത്തൊരു ഭർത്താവ് ആകെ തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അവരെ പുറത്ത് വിടാനുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ അടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കൊറോണ സമയം ആയതുകൊണ്ടാണ് നീണ്ടു നീണ്ടു പോയത്. അപ്പോൾ ഈ തൈലത്തിൻ്റെ ശക്തി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ CT സ്കാനൊക്കെ എടുക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അത്ഭുതമാണല്ലോ, ഇതിനകത്ത് കോശങ്ങൾ വളർന്നു വരുന്നുണ്ട്, ജോസഫിൻ്റെ കാലും മുറിച്ച് കളയാൻ ഇടയാകത്തില്ല എന്നും. അപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിച്ച് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണവും തൈലവും വരട്ടി. അങ്ങനെ കാലിൻ്റെ ആ കുഴിയുള്ള ഭാഗം തുടയുന്ന് പിന്നെ ദശ ചെത്തിയെടുത്ത് അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആ കോശങ്ങളും പിടിച്ചു. അപ്പോൾ ഈ പുതിയ കോശം ഇപ്പോൾ അവർ പറഞ്ഞു വിരൽ തൊടരുത്, വേറെ വസ്തുക്കളൊന്നും തൂക്കരുതെന്നൊക്കെ പറയുമായിരുന്നെങ്കിലും ഡോക്ടർമാർ പോയി കഴിയുമ്പോൾ ഞാൻ തൈലം എടുത്ത് അവിടെ ആ വെച്ച് പിടിപ്പിച്ച ദശയുടെ മുകളിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലും. വളരെ അത്ഭുതമൊന്നും പറയട്ടെ, ആ മുറിച്ച് കളയുന്ന കാല് വളരെ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ട് കോശങ്ങൾ വളർന്നു. പുള്ളിക്ക് ആ കാലിന് സലനശേഷിയായി. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുകയും ഒന്നും രണ്ടും ആഴ്ച കൂടുമ്പോൾ വീണ്ടും ഞങ്ങൾ അന്ന് ആ വന്ന അവസ്ഥ ഈ മൊബൈലിലുണ്ട്, മൊബൈലിൽ കാണിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതാണെങ്കിൽ എനിക്ക് ഈ ആശുപത്രി കേസ് എല്ലാം കഴിഞ്ഞ് ആശുപത്രി നിന്ന് 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 എൻ്റെ നടുവിനൊക്കെ പ്രശ്നമായി. എനിക്ക് മൂത്രം ഒഴിക്കുമ്പോൾ എത്ര ഒഴിച്ചാലും എനിക്കത് തൃപ്തിയാകത്തില്ല. മൂത്രം ഒഴിച്ച് എണീറ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും തോന്നും, അയ്യോ എനിക്ക് പിന്നെയും മൂത്രം ഒഴിക്കണം. അങ്ങനെ അതെനിക്കൊരു വലിയൊരു അസ്വസ്ഥത, എവിടെയെങ്കിലും പോകാനോ എനിക്ക് മനുഷ്യരുടെ മുന്നിൽ തന്നെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ ഓർത്തേമ്മ ഒരു ആശുപത്രി കേസ് കഴിഞ്ഞതേ ഉള്ളല്ലോ, വീണ്ടും ഇങ്ങനെ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചു. ഞാൻ ഉടമ്പത്തൈലത്തിലുള്ള വിശ്വാസമാണ് എന്നെ വർദ്ധിപ്പിച്ച്. ഞാനിങ്ങനെ അടിവയറ്റിൽ ഈ കുരിശ് വരച്ച് തൈലം തൂക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഞാൻ കുറച്ചൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യത്യാസം കണ്ടു നിന്ന് തുടങ്ങി. എനിക്ക് അങ്ങനെയൊക്കെ ഒരു ശങ്ക തോന്നണമെന്നില്ലല്ലോ. ഇപ്പോൾ ഇതുവരെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ 2:30 ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ്, നേരത്തെ തിരിച്ചു. അപ്പോൾ ഇതുവരെ എനിക്ക് ഇന്നല്ല ഒരു ഇപ്പോൾ 2 ആഴ്ചയായി ഇതുവരെ എനിക്ക് അങ്ങനൊരു ശങ്ക തോന്നിയിട്ടില്ല. പിന്നെ ഉടമ്പടി ഉപ്പിൻ്റെ കാര്യം പറയുകയാണ്, ഞങ്ങളുടെ വീടിന് ചുറ്റും അറ്റയുടെ ശല്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിച്ച് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വീട്ടിലുള്ളൂ, പുറത്ത് വെച്ചാൽ എപ്പോഴും സീറ്റ് ഔട്ടിലും അടുക്കള ഭാഗത്തല്ല അട്ടയാണ്. അപ്പോൾ ഞാൻ ഈ ഉപ്പ് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി വീടിൻ്റെ ചുറ്റും 3 വിശ്വാസ പ്രമാണം ചൊല്ലി വരും. അങ്ങനെ ഒരു 3-4 ദിവസം നോക്കി. ഇപ്പോൾ ഇതുവരെ ഒരട്ട പോലും ആ പ്രദേശത്ത് പോലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ദൈവത്തു മഹത്വത്തിന് വളരെയേറെ നന്ദി ഞാൻ പറയുകയാണ്. ദൈവകുമാരൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഈ സമയത്ത് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആക്സിഡൻറ്റിൽ എൻ്റെ കാല് തിരിച്ചു തന്ന അമ്മ മാതാവിനും തിരുകുമാരനും
കോടാനുകോടി നന്ദി പറഞ്ഞുള്ളൂ. ശരിക്കും ഈ സഹോദരിയും ജീവിത പങ്കാളിയും ജീവിതം ഏറ്റവും കലുഷിതമായ സങ്കടകരമായ അവസ്ഥയിലൂടെ അപകടത്തിൽ ഒരു കാല് പൂർണ്ണമായി ഏതാണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കടന്നുപോയപ്പോൾ പരിശുദ്ധമയുടെ ഉടമ്പടിയിൽ ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് അത് ഡോക്ടർമാർ പോലും കാണാതെ നിരന്തരം കാലിൽ പുരുട്ടിക്കൊണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ കാല് സുഖപ്പെടുന്നതിന് വേണ്ടി അമ്മയിൽ വിശ്വസിച്ച് ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥകളിൽ നമുക്കുള്ള അവസാനത്തെ ആശ്രയം പ്രത്യക്ഷീകരണപ്പെട്ട പരിശുദ്ധമ്മയുടെ ഈ ആലയമാണ്. അമ്മയുടെ അരികിലെത്തി ആരൊക്കെ മനംതൊന്നും ഹൃദയമുരുകിയും പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലേക്കും അമ്മ മാതാവ് തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ടുവരികയും ചൊല്ലുന്ന പ്രാർത്ഥനയും കണ്ണീരൊടുക്കുന്ന നിമിഷങ്ങളും ഹൃദയത്തിൽ നിന്ന് ഉരുകുന്ന വേദനയും ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായ സൗഖ്യവും സമാധാനവും ആരോഗ്യവും നൽകി അവരുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഒരുപക്ഷെ ഡോക്ടർമാർ പോലും അസാധ്യമെന്നും നഷ്ടപ്പെട്ടുവെന്നും കരുതിയ ഒരു കാല് തിരികെ ചേർത്ത് പിടിപ്പിച്ച് ആരോഗ്യത്തോടെ ബലത്തോടുകൂടി നടക്കുവാനും എല്ലാ പ്രവൃത്തികളും ചെയ്യുവാനും പറ്റുന്ന വിധത്തിൽ ആ സഹോദരന് കാല് പൂർണ്ണാരോഗ്യത്തോടെ തിരികെ നൽകിയ ദൈവപിതാവിന്, തിരുക്കുമാരന്, അമ്മ മാതാവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.